ഇവാനാഷ നെത്തി ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റായി. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മുന്നിൽ നിന്ന് പടം നയിച്ച പോരാട്ടത്തിൽ ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. നന്നായി കളിച്ചിട്ടും ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ രണ്ടെണ്ണം തിരിച്ചടിച്ചാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ഉജ്ജ്വല ജയം സ്വന്തമാക്കിയത്. തകർപ്പൻ ഗോളുമായി അഡ്രിയാൻ ലൂണ വിജയശില്പിയായ മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസും കൊമ്പന്മാർക്കായി സ്കോർ ചെയ്തു. സ്ട്രൈക്കർ ദിമിയുടെ ഈ സീസണിലെ ആദ്യ ഗോളാണിത്. ഒഡീഷയുടെ ഏക ഗോൾ ഡിയാഗോ മൗറീഷ്യോയുടെ വകയായിരുന്നു. പെനാൽറ്റിയിലൂടെ രണ്ടാം ഗോൾ നേടാനുള്ള മൗറീഷ്യോയുടെ ശ്രമം തകർപ്പൻ സേവിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇല്ലാതാക്കി. 15 മിനിറ്റിലാണ് ഡിയാഗോ മൗറീഷ്യോയിലൂടെ ഒഡീഷ ലീഡെടുക്കുന്നത്. സൈഗോദാർദിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു മൗറീഷ്യോയുടെ സൂപ്പർ ഫിനിഷ്. സെക്കൻഡ് ഹാഫിൽ പകരക്കാരനായി എത്തിയ ദിമി 66 മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സമനില ഗോൾ സ്വന്തമാക്കിയത്. ദൈസുകയുടെ പാസിൽ നിന്നായിരുന്നു ഗോൾ. സമനില നേടിയിട്ടും അറ്റാക്ക് തുടർന്ന ബ്ലാസ്റ്റേഴ്സ് 84 മിനിറ്റിൽ വിജയഗോൾ നേടി. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ മനോഹരമായൊരു ചിപ്പ് ഷോട്ടാണ് ഗോളിൽ കലാശിച്ചത്. ലൂണ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുന്ന മൂന്നാം ഗോളാണിത്. മത്സരത്തിൽ നിരവധി അവസരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. തുടക്കത്തിൽ തന്നെ ലഭിച്ച സുവർണാവസരം മുതലാക്കാൻ കെ പി രാഹുലിനായില്ല. പേപ്പറയും ദൈസുകയും ഗോളിനടുത്തെത്തിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല. കിട്ടിയ അവസരങ്ങൾ പകുതിയെങ്കിലും ഗോളാക്കിയിരുന്നെങ്കിൽ ഇതിലും വലിയ മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാമായിരുന്നു. രണ്ട് മത്സരങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയവഴിയിലെത്തുന്നത്. ജയത്തോടെ 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിൻറ്റുമായി കൊമ്പന്മാർ ടേബിളിൽ രണ്ടാം സ്ഥാനത്തെത്തി. 10 മത്സരങ്ങളിലെ വിലക്കിന് ശേഷം വീണ്ടും ഡഗ് ഔട്ടിൽ തിരിച്ചെത്തിയ കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിന് ഗംഭീര വരവേൽപ്പ് തന്നെ കൊടുക്കാൻ ശിഷ്യന്മാർക്കായി.